നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കാൻ വഴിയില്ല. കാരണം കേരളം ഞെട്ടിയ ഏറ്റവും വലിയ കൊടും കൊലപാതകത്തിന്റെ കഥ തുടരുന്നത് ഇവിടെ നിന്നാണ്. കണ്ടുമുട്ടുന്നത് ഈ കൊടുത്തറ പാലമുണ്ട്, അവിടെയാണ് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതെനിക്കറിയാം, അവിടെ നിന്നാണ് ആ വീഡിയോ, അതായത് ആ ഫ്രൂട്ടി കുടിക്കുന്നത്, രണ്ട് കളർ വ്യത്യാസമുള്ള ഫ്രൂട്ടി, അവിടെ നിന്നാണ് കുടിക്കുന്നത്. ആ സ്ഥലം പഴയ പോലെ അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ ശംഖുമുഖക്ക് പോകാറുണ്ട്, ആ ഒരു കടലിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, അത് ശംഖുമുഖമാണ് കൂടുതൽ. ബസ്സിൽ പോകുമ്പോൾ തന്നെയാണ് അങ്ങനെ കണ്ട്, നമ്മളെ ബന്ധുവിനോട് അടുത്തായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ പോയി എവിടെ നിന്നാണ് കണ്ട് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ കളിയിൽ കളയുന്ന ഒരു ഒരേ ഒരേ ബസ്സിലാണ് കയറുന്നത്. അങ്ങനെ കണ്ട് കണ്ട് ചേട്ടനാണ് പ്രപ്പോസ് ചെയ്തത്. ഞാൻ പെട്ടെന്ന് ഇഷ്ടം പറയായിരുന്നു, അതായത് ഞാൻ ചേട്ടന് സ്കൂട്ടിയിൽ പോയപ്പോൾ പേപ്പറിൽ നമ്പർ എഴുതി അവളെ കയ്യിൽ കൊടുത്തേ, അവൾ ഉടനെ മേടിച്ച്, അങ്ങനെ അത് നമ്പർ മേടിച്ചു. അതിന് മുമ്പ് ചേട്ടൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അവൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ ഉടനെ എല്ലാം റെഡിയായി. ആ അങ്ങനെയാണ് തുടങ്ങിയത്. വിളിക്കുക ചാറ്റാണെന്ന് അറിയത്തില്ല, അത് ചേട്ടൻ അറിയാം, നമ്പർ കൊടുത്ത ഓർമ്മ ഉണ്ട്. ആ അങ്ങനെ കൊടുത്ത് തോന്നാണ് ചലഞ്ച്. അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ ഷാരോണും കാമുകി ഗ്രീഷ്മയും കഴിഞ്ഞ ഒരു വർഷമായി കഠിനമായ പ്രണയത്തിലായിരുന്നു. അവരുടെ പ്രണയ നിമിഷങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്നത് സഹോദരനായിരുന്നു. ഒപ്പം അതുപോലെ തന്നെയാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത് ആ മാജൂസും. നിറം മാറിയ ഈ മാജൂസ് ചലഞ്ച് നടത്തിയത് ഗ്രീഷ്മ ഇവിടെ വെച്ചാണ്. കാരണം ഈ സ്ഥലം തിരഞ്ഞെടുക്കാനും ഒരു പ്രധാന കാരണമുണ്ട്. അവരുടെ എല്ലാ പ്രണയ നിമിഷവും ഈ പാലത്തിൽ വെച്ചായിരുന്നു. കൊഴുത്തുറയിലെ ഈ പഴയ പാലത്തിൽ ഇവരുടെ ഈ സ്നേഹ നിമിഷത്തിൽ ശല്യം ചെയ്യാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല. ഒരാണും പെണ്ണും ഒരുമിച്ച് നിന്നാൽ ചോദിക്കാനും ഇവിടെ ആരും വരാറില്ല. അതുകൊണ്ട് തന്നെ ഈ പാലം അവർക്ക് എന്നും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം അവർ ചിലവഴിച്ചതും ഈ പാലത്തിലാണ്. ഷാരോണിനെ കൊല്ലാൻ തീരുമാനമെടുത്ത നിമിഷം മുതൽ തന്നെ ഗ്രീഷ്മ മാജൂസ് എല്ലായ്പ്പോഴും കയ്യിൽ കരുതിയിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയം ഇതാണ്, എല്ലാ തവണയും ഈ ഗ്രീഷ്മ ഈ മായിലും ഈ വിഷം കലർത്തിയിരുന്നോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അന്ന് മുതൽ, അല്ലെങ്കിൽ ഇയാളെ കൊല്ലണമെന്ന് ഗ്രീഷ്മ ദൃഢനിശ്ചയം എടുത്ത ദിവസം മുതൽ ഈ മായിൽ വിഷം കലർത്തിയോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും സ്ഥിര സല്ലാപമായ ഈ സ്ഥലം തന്നെയാണ് ഷാരോണിനെ കൊല്ലാനായി ഗ്രീഷ്മ തിരഞ്ഞെടുത്തതെന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സ്ഥിരമായി കാമുകി കാമുകന്മാർ ഇവിടെ വന്നു പോകാറുണ്ടതിന് തെളിവ് നിരവധിയാണ്. ഈ വാർത്തയെ കുറിച്ച് അറിഞ്ഞായിരുന്നു? അറിഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാലൊക്കെ നോക്കിയിട്ടുണ്ട്. അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളവിടെ നിറയെ കൊച്ചിനൊക്കെ വരുന്നതൊക്കെ നമ്മൾ അതൊന്നും പെരുസ മൈൻഡിലെടുക്കില്ല, കണ്ടിട്ട് നമ്മൾ അങ്ങനെ പോകും. പെൺകുട്ടികളും ആൺകുട്ടികളും വരാറുണ്ട് ഇവിടെ സ്ഥിരം? അതൊക്കെ ഏക്ക ചെക്കൻ വരുന്നുണ്ട്. സ്കൂൾ യൂണിഫോമിലും കോളേജ് യൂണിഫോമിലും? സ്കൂൾ യൂണിഫോം, കോളേജ് യൂണിഫോം എല്ലാം. തിരക്കിക്കളഞ്ഞ നമ്മൾ തന്നെ പണിയാവും, അതെന്തിനു നമ്മൾ തിരക്കാൻ പോകുന്നത്? അവര് പാട്ടിന് വരുന്നത് പോകുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ നോക്കിക്കൊള്ളണം. നമ്മൾ എന്തെങ്കിലും നോക്കാൻ പോയാൽ കടച്ചിൽ നമ്മൾ തലയിൽ വരും, അതെന്തിനു നമുക്ക് വീണ് വമ്പ്. അതുകൊണ്ട് നമ്മൾ അത് കണ്ട് കേൾക്കണ്ടെന്ന് ആകുന്നു. പോലീസിന്റെ ഒരു ഇതില്ല, പിന്നെ നമ്മൾക്ക് എന്തിനു? ഇത് സ്ഥിരം തന്നെ ഇവിടെ സ്ഥിരമായിരുന്നു. നാട്ടുകാർ നിറയെ ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ അതിന് ഒരു പോലീസ് ആക്ഷൻ കിടയാതെ, അത് കോളേജ് ടൈം സ്കൂൾ ടൈം എല്ലാം ഒരു പോലീസ് വന്നിരുന്നാ അതൊക്കെ ഇതിരിക്കും. ഇത് യാരുമേ വാറത് കിടയാതെ, പോലീസും വാറത് കിടയാതെ. ഇങ്ങനെ ചർച്ചയായിട്ടുണ്ടോ ഈ ഷാരോൺ ഗ്രീഷ്മ? അങ്ങനെ ചർച്ചയായിട്ടില്ല, അറിഞ്ഞു, പക്ഷെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നോക്കി തന്നെ എനിക്ക് അറിയാം ഈ പാലത്തിൽ വന്ന് പോകുന്നത്. പക്ഷെ ഈ ഇവിടെ ഈ സ്പാട്ടിൽ വെച്ചിട്ടുണ്ടാകുമ്പോ നമ്മളൊരു ചങ്കടമാണുണ്ട്. തമിഴ്നാട്ടിൽ പഠിക്കുന്ന ഇരുവരും കണ്ടുമുട്ടിയത് കോളേജ് ബസ്സുകളിലായിരുന്നു. ആദ്യം കോളേജിലോട്ട് നടന്ന യാത്ര പിന്നീട് ഇരുവരും ഒന്നിച്ചപ്പോൾ ബൈക്ക് യാത്രയും ദൂരയാത്രകളുമായി മാറി. കോളേജ് തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ അവരുടെ സ്ഥിര കേന്ദ്രം ഈ പാലമായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 7-10 കിലോമീറ്റർ വീതമാണ് വീടിനും കോളേജിനും ഉള്ളത്. അതിനിടയിലുള്ള സമയമെല്ലാം ചിലവഴിച്ചിരുന്നത് ഇവിടങ്ങളിലാണ്. ഒപ്പം അതുപോലെ തന്നെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്രണയ സല്ലാപങ്ങളൊന്നും ശല്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഒരുപക്ഷെ ഈ പാലത്തിൽ നിന്നും
ഗ്രീഷ്മ ഷാരനെ തള്ളിയിട്ട് കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഷാരോണിന് ഈ ഒരു അപകടം ഉണ്ടായിരുന്നാൽ അനിയനറിയാം ഗ്രീഷ്മയും ഷാരോണും എപ്പോഴും ഈ പാലത്തിൽ വരും. അങ്ങനെയെങ്കിൽ ആദ്യമേ തന്നെ ഗ്രീഷ്മയാണ് ഈ മരണത്തിന് ഉത്തരവാദിയെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടാകണം കഷായത്തിൽ ആരും അറിയാതെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചത്. സൈനികന്റെ വധുവാകാനുള്ള ഗ്രീഷ്മയുടെ അതിമോഹം തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. കേസിന്റെ പ്രധാന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു ഈ പാലത്തിൽ വെച്ച് ഷാരോൺ ചിത്രീകരിച്ച ആ ജ്യൂസ് ചലഞ്ചിന്റെ വീഡിയോ. ഏതായാലും ഷാരോൺ ഗ്രീഷ്മ പ്രണയകഥയും ഗ്രീഷ്മയുടെ കൊടും കഥയും ഒക്കെ നാട്ടിൽ ചർച്ചയാവുമ്പോൾ ഈ പാലവും പ്രധാന സാക്ഷിയാവുകയാണ്.